പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 1.2 ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. അപ്പൊ ആദ്യമായിട്ട് എന്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താലേ ഞാൻ ഇടുന്ന ബാക്കി വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഈ ഫിഫ്ത്ത് ക്വസ്റ്റ്യന്റെ ഒരു സെയിം ക്വസ്റ്റ്യൻ നമ്മൾ എക്സാമ്പിളിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതാനും വളരെ ഈസി ആയിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ ഞാനിടുന്ന ഇൻട്രൊഡക്ഷൻ വീഡിയോസും എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾ കണ്ടു നോക്കണം. എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എക്സസൈസിലെ പ്രോബ്ലംസ് ചെയ്യാൻ ഈസി ആയിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Check whether 6 raised to n can end with the digit 0 for any natural number n. അതായത് ഈ 6 raised to n എന്ന് പറയുന്നത് ഈ ഒരു നമ്പറിനെ സീറോയിൽ എൻഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ? എപ്പോഴാണ് ഈ നാച്ചുറൽ നമ്പർ എന്നിന് നമ്മൾ വാല്യൂസ് കൊടുക്കുമ്പോൾ? 6 raised to n can end with the digit 0. ഈ 6 raised to n 0 എന്ന ഡിജിറ്റില് എൻഡ് ചെയ്യാൻ കഴിയുമോ? അതായത് ഈ എന്നിന് നമ്മൾ എൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്, ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ 6 raised to n പ്ലേസിൽ എന്നിന് ഞാൻ 1 എന്ന് കൊടുക്കുന്നു. 1 കൊടുത്താൽ ഇവിടെ നമുക്ക് 6 തന്നെ കിട്ടും. എന്നിന് ഞാൻ 2 കൊടുക്കുന്നു. അപ്പൊ 6 raised to 2 is equal to 6 6 are 36 എന്ന് കിട്ടും. ഇനി ഞാൻ 3 കൊടുത്ത 6 വേറൊരു വാല്യൂ കിട്ടും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഈ നമ്പറിന്റെ എല്ലാം എൻഡ് ചെയ്യുന്ന ഡിജിറ്റ് എന്താണ്? ഇവിടെ 6 ആണ് വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് ഒരിക്കലും ഇവിടെ 0 കിട്ടുന്നില്ല. 0 കിട്ടണമെങ്കിൽ എങ്ങനെയുള്ള നമ്പർ ആയിരിക്കണം? നമ്മുടെ ഇവിടെ ബേസ് ആയിട്ട് വരുന്ന ഡിജിറ്റില് ഒരു 0 കാണണം. ഇപ്പൊ 10 ഞാന് സ്ക്വയർ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 100 എന്ന് കിട്ടും. 10 ക്യൂബ് എടുത്താൽ എന്ത് കിട്ടും? 1000 എന്ന് കിട്ടും. അപ്പോ നമുക്ക് ഇവിടെ തരുന്ന നമ്പറിനകത്ത് മസ്റ്റ് ആയിട്ടും ഏതൊക്കെ ഫാക്ടേഴ്സ് കാണണം? 2 ഉം 5 ഉം കാണണം. ഇനി ഞാൻ 20 ആണ് എടുക്കുന്നതെങ്കിലോ 20 എടുത്താൽ നമുക്ക് 400 എന്ന് കിട്ടും. 400 എന്ന് കിട്ടും. അപ്പോ നമ്മൾ എടുക്കുന്ന നമ്മുടെ ഈ നമ്പറിനകത്ത് 2 ഉം 5 ഉം ഫാക്ടേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നമ്പർ 0 എൻഡ് ചെയ്യത്തുള്ളൂ. ഡിജിറ്റ് 0 വരത്തുള്ളൂ. മനസ്സിലായല്ലോ, ലാസ്റ്റ് ഡിജിറ്റ് 0 വരത്തുള്ളൂ. അപ്പൊ ഇവിടെ 20 ആണെങ്കിൽ 20 ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 2 × 2 × 5 ഉണ്ടല്ലോ. ഇതിലൊരു 2 ഉം 5 ഉം ഉണ്ട്. 10 ആണെങ്കിലോ 2 × 5. ഇനി നമ്മൾ 30 എടുത്താലോ? 30 ആണെങ്കിൽ 2 × 3 × 5. ഇവിടെ എന്തുണ്ട്? 2 ഉം ഉണ്ട് 5 ഉം ഉണ്ട്. അപ്പൊ നമുക്ക് തരുന്ന നമ്പറിനകത്ത് മസ്റ്റ് ആയിട്ടും 2 ഉം 5 ഉം ഫാക്ടേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഡിജിറ്റ് 0 എൻഡ് ചെയ്യത്തുള്ളൂ. ഇവിടെ നമുക്ക് 6 എന്തൊക്കെയാണുള്ളത്? 2 ഉം 3 ഉം ആണുള്ളത് അല്ലെ. ഇതിനകത്ത് 5 ഇല്ല. 5 ഇല്ലാത്തത് കൊണ്ട് ഈ 6 raised to n എന്ന് പറയുന്ന നമ്പർ അതിന്റെ ഡിജിറ്റ് 0 എൻഡ് ചെയ്യത്തില്ല. ഇതേപോലെ 4 raised to n പ്രോബ്ലം നമ്മൾ എക്സാമ്പിളിനകത്ത് ചെയ്തതാണ്. അപ്പൊ ഇതിന്റെ സ്റ്റെപ്പ് നമുക്ക് എങ്ങനെ എഴുതാം? വി നോ ദാറ്റ് എനി പോസിറ്റീവ് ഇൻറ്റിജർ എൻഡിങ് വിത്ത് ദ ഡിജിറ്റ് 0 ഈസ് ഡിവിസിബിൾ ബൈ 5. അതായത് അതില് 5 എന്നൊരു ഫാക്ടർ ഉണ്ടെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും? ഡിവിസിബിൾ ബൈ 5 ആയിരിക്കും. ആൻഡ് സോ ഇറ്റ്സ് പ്രൈം ഫാക്ടറൈസേഷൻ മസ്റ്റ് കണ്ടെയ്ൻ ദ പ്രൈം 5. പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് സിക്സ് റേസ് ടു എൻ എന്താണ്? 2 × 3 ദ ഹോൾ റേസ് ടു എൻ.
അപ്പോ നമ്മളെ ഫണ്ടമെന്റൽ തിയറമോ യൂണിക്നെസ് ഓഫ് ദി ഫണ്ടമെന്റൽ തിയറമോ ഓഫ് അരിത്മെറ്റിക് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ദർ ഈസ് നോ അതർ പ്രൈം ഇൻ ദ ഫാക്ടറൈസേഷൻ ഓഫ് 6 raised to n, അല്ലേ? 6 raised to n-നകത്ത് 2 × 3 അല്ലാതെ വേറെ ഒരു ഫാക്ടർ വരുന്നതേ ഇല്ല. ഇതിന്റെ ഓർഡർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് നമുക്ക് 3 × 2 എന്ന് നമുക്ക് എഴുതാം 6-നെ. അപ്പോൾ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്കിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ഇതിന്റെ ഓർഡർ ചേഞ്ച് ചെയ്യും, അല്ലേ? ഇത് യുണീക്ക് ആണ്. ഇതിന്റെ ഓർഡർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും, അല്ലാതെ ഇതിനകത്ത് വേറൊരു പ്രൈം നമ്പർ വരത്തില്ല, അല്ലേ? അപ്പൊ നമുക്ക് യുണീക്നെസ് ഓഫ് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ദർ ഈസ് നോ അതർ പ്രൈംസ് ഇൻ ദി ഫാക്ടറൈസേഷൻ ഓഫ് 6 raised to n ബൈ യുണീക്നെസ് ഓഫ് ദ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് നമുക്ക് എന്ത് പറയാം? ദർ ഈസ് no other primes in the factorization of 6 raised to n, അല്ലെ? അതെന്താണ്? 2 × 3 raised to n. അപ്പൊ ഇതിനകത്ത് വേറെ ഒരു പ്രൈം ഇവിടെ ഇല്ല. Therefore, 5 does not occur in the prime factorization of 6 raised to n for any n. N-ന് നമ്മൾ ഏത് വാല്യൂ കൊടുത്താലും ഇതിനകത്ത് എന്ത് ചെയ്യുന്നില്ല, 5 occur ആകുന്നതേ ഇല്ല. Therefore, 6 raised to n does not end with the digit 0. For any natural number മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾക്ക് തരുന്ന നമ്പറിനകത്ത് 2 ഉം 5 ഉം ഫാക്ടേഴ്സ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ സ്റ്റെപ്സുകൾ എഴുതാം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പർ മാത്രം നിങ്ങൾ ചേഞ്ച് ചെയ്ത് എഴുതിയാൽ മതിയാകും, കേട്ടോ. ഇവിടെ 6 raised to n എന്നുള്ളത് നിങ്ങൾക്ക് ഏത് നമ്പർ തരുന്നോ അത് എഴുതുക. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് തന്നെ യൂസ് ചെയ്തിട്ട് ബാക്കി വരുന്ന പ്രോബ്ലംസ് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ 5th question കഴിഞ്ഞു. ഇനി 6th questionമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.